യൂണിവേഴ്സ് കൺസെപ്റ്റ് പോലെ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു മിസ്റ്റീരിയസ് പ്ലേസ് ആണ്. പുരാതന കാലം മുതൽക്ക് തന്നെ ഈ മിത്ത് പലരാലും പരാമർശിക്കപ്പെട്ടിരുന്നു. ഇവിടുത്തെ നിവാസികൾ സദാ മെഡിറ്റേഷനിലും സന്തോഷത്തിലും കഴിയുന്നു എന്ന് പറയപ്പെടുന്നു. ശാംഗ്രില, ശംഭാല, ഗ്യാൻചങ്, സിദ്ധാശ്രമ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ജെയിംസ് ഹിൽഡന്റെ 1933 പുറത്തിറങ്ങിയ ദ ലോസ്റ്റ് ഹൊറൈസൺ എന്ന നോവലിൽ നിന്നാണ് ആദ്യമായി ശാംഗ്രിലയെ കുറിച്ച് പാശ്ചാത്യ ലോകം അറിയുന്നത്. ഒരു ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് ടിബറ്റൻ മലനിരകളിലെ ഒരു സ്ഥലത്ത് കുടുങ്ങുകയും ഒരു യോഗിവരി മുഖേന ശാംഗ്രില എന്ന സ്ഥലത്ത് എത്തിപ്പെടുന്നതും ശേഷം ഒരു ബ്രിട്ടീഷ് വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥയാണ് പുസ്തകം പറയുന്നത്. ശാംഗ്രിലയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് തുറക്കം കുടിച്ചത് ഈ ഗ്രന്ഥമാണ്. പിൽക്കാലത്ത് ഇതിനെ അടിസ്ഥാനമാക്കി നിരവധി സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. ആധ്യാത്മികമായി വളരെയധികം ഉയർന്ന നിലവാരം പുലർത്തുന്ന യോഗികളും ഭിക്ഷുക്കളുമാണ് ഇവിടുത്തെ താമസക്കാർ എന്ന് പറയപ്പെടുന്നു. ഭൂമിയിൽ തന്നെയെങ്കിലും മറ്റൊരു ഡൈമെൻഷനിലാണ് ശാംഗ്രില നിലനിൽക്കുന്നത്. ശംഭാല എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷത്തിൻ്റെ ഉറവിടമെന്നാണ്. അവിടെ ഒരു ജനത ദുഃഖമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. ബാഹ്യലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച് കാണുന്നത് ശംഭാല എന്നും ഭാരതത്തിൽ പുരാണ ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിലും സിദ്ധാശ്രമം എന്നും പരാമർശിക്കപ്പെടുന്നു. ലോകത്തിന്റെ ആത്മീയ വിദ്യയുടെ സംരക്ഷകരായി ശാംഗ്രില നിവാസികൾ നിലകൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാരതത്തിലെ ഋഷിപരമ്പരയിലെ പലരും ഇന്നും ചിരഞ്ജീവികളായി അവിടെ നിലകൊള്ളുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ആത്മീയ സാധനയിലെ ഉയർന്ന തലത്തിലേക്ക് എത്തുന്ന വ്യക്തിക്ക് ഈ സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ കഴിയും എന്നാണ് പരക്കെയുള്ള വാദം. മാർക്കോ പോളോ എന്ന സഞ്ചാരി തൻ്റെ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള സഞ്ചാരത്തിനിടയ്ക്ക്, അതായത് 1271 1295 ഇടയ്ക്ക് അങ്ങനെ ഒരു നഗരം കണ്ടെത്തിയതായും അതിൻ്റെ മാപ്പ് സൂക്ഷിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഈ നഗരം ഹിമാലയ പർവ്വതത്തിൻ്റെ ഉന്നതങ്ങളിൽ ടിബറ്റൻ മേഖലയിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്നതായും അദ്ദേഹത്തിൻ്റെ രേഖകൾ പറയും. മൗണ്ട് ക്ലൈംബറും എഴുത്തുകാരനുമായ എഡ്വിൻ ബർണബോം എന്ന പ്രൊഫസർ ശംഭല എന്നത് വൃത്താകൃതിയിലുള്ളതും അതേസമയം 8 തളങ്ങളോടുകൂടി ഒരു താമര പോലെ കിടക്കുന്നതുമായ നഗരമാണെന്ന് തൻ്റെ വേ ടു ശംഭല എന്ന പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ഹിമാലയത്തിൽ എവിടെയോ നഷ്ടപ്പെട്ട രാജ്യം എന്ന ആശയമാണ് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നൂറ്റാണ്ടുകളായി പ്രചരിച്ചിരിക്കുന്നത്. അക്ബറിൻ്റെ കൊട്ടാര സദസ്സിൽ പോലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. കാലചക്രതന്ത്രം എന്നറിയപ്പെടുന്ന ഒരു പാഠത്തിലാണ് ശംഭാല എന്ന പേര് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. കാലചക്രതന്ത്രം അല്ലെങ്കിൽ സമയചക്രം പഠിപ്പിക്കൽ. കാലചക്ര സിദ്ധാന്തം ബുദ്ധമത മഹായാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനമാണ്. ഇത് പിന്തുടർന്നവർക്ക് ജീവിതകാലം മുഴുവൻ അല്ലാതെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബോധോദയം കൈവരിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ഈ സിദ്ധാന്തത്തിൽ ഭൂമിശാസ്ത്രപരമായ ലക്ഷ്യത്തെക്കാൾ ആത്മീയമായ ഒരു നിഗൂഢ സങ്കല്പമായിട്ടാണ് ശംഭാല എന്ന സ്ഥലത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥ ഇപ്പോൾ ടിബറ്റൻ പുരാണമായി അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയിൽ ആദ്യമായി 1966 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധകാലചക്ര കഥയിൽ പറയുന്നത് ഹിമാലയത്തിന് പിന്നിലുള്ള ഒരു ഭൂപ്രകൃതി ഭരിച്ചിരുന്നത് സുഗന്ധ രാജാവായിരുന്നു. ആദ്യമായി ബുദ്ധശാക്യമുനിയിൽ നിന്ന് കാലചക്ര സിദ്ധാന്തം പഠിച്ചതും ഈ രാജാവാണെന്ന് പറയപ്പെടുന്നു. ശംഭാലയിൽ ആളുകൾ സമാധാനത്തിലും ഐക്യത്തിലും ജീവിച്ചു. ബുദ്ധമത തത്വങ്ങളോട് വിശ്വസ്തരായി. യുദ്ധത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ആശയങ്ങൾ അവർക്ക് അജ്ഞാതമായിരുന്നു. ഭൂമിയിലെ മറ്റേത് സ്ഥലത്തു നിന്നും വ്യത്യസ്തമായി മനോഹരമായ ഒരു പർവ്വതത്തിൻ്റെ നിഴലിൽ വിശ്രമിക്കുന്ന ഒരു മാന്ത്രിക ഭൂമിയാണ് ശംഭാല. കാലചക്ര തന്ത്രത്തിൻ്റെ ഒരു അധ്യായത്തിൽ പറയുന്നത് പോലെ ശംഭാലദേശം ഒരു താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താമരയുടെ ദളങ്ങൾ പോലെയുള്ള മഞ്ഞുമലകളുടെ ഒരു വളയത്തിലൂടെ മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാനാവൂ. മധ്യഭാഗത്ത് ഒരു പവിത്ര തടാകത്തിന് മുകളിൽ 9 നിലകളുള്ള ഒരു ക്രിസ്റ്റൽ പർവ്വതമുണ്ട്. കൂടാതെ ലാബിയും പവിഴവും രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കരിച്ച ഒരു കൊട്ടാരമുണ്ട്. സമയത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നാശങ്ങളിൽ നിന്നും അഴിമതികളിൽ നിന്നും മാനവികതയുടെ ജ്ഞാനം ഒഴിവാക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ശംഭാല എന്ന് പറയുന്നത്. ആവശ്യമുള്ള സമയത്ത് ലോകത്തെ രക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്ഥലം. ശംഭാലയുടെ പ്രവചനം എന്താണെന്ന് വെച്ചാൽ ശംഭാലയിൽ 32 രാജാക്കന്മാർ ഓരോരുത്തരും 100 വർഷം ഭരിക്കുമെന്ന് പ്രസ്താവിക്കുന്നു. അവരുടെ ഭരണം കടന്നു പോകുമ്പോൾ പുറം ലോകത്തെ അവസ്ഥകൾ വഷളാകുന്നു. മനുഷ്യൻ യുദ്ധത്തിൽ ആകൃഷ്ടരാകുകയും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഭൗതികവാദം ആത്മീയത്തിന് മുകളിൽ വിജയം കൈവരിക്കുന്നു. ക്രൂരമായ ഒരു ഭീകരഭരണത്തിൽ ഭൂമിയെ അടിച്ചമർത്താൻ ഒരു ദുഷ്ട സ്വേച്ഛാധിപതി ഉയർന്നു വരും. ലോകം മൊത്തം തകർച്ചയുടെയും നാശത്തിൻ്റെയും വക്കിലാണെന്ന് തോന്നുമ്പോൾ
ശംബാലയിലെ മഞ്ഞുമലകൾ വെളിപ്പെടുത്താൻ മൂടൽ മഞ്ഞുയരും. അപ്പോൾ ശംബാലയിലെ 32-ാമത്തെ രാജാവ് രുദ്രക്രാക്രി സ്വേച്ഛാധിപതിക്കും അവന്റെ അനുയായികൾക്കുമെതിരെ ശക്തമായ ഒരു സൈന്യത്തെ നയിക്കുകയും അവസാനത്തെ മഹായുദ്ധത്തിൽ അവർ നശിക്കപ്പെടുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ഓഷോ ശാംഗ്രിലയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഭാരതീയർ പുണ്യനദിയെ കരുതുന്ന ഗംഗാനദിയുടെ യഥാർത്ഥ ഉത്ഭവം ഗോമുകല്ലെന്നും അത് സാധാരണക്കാരിൽ നിന്നും മറയ്ക്കപ്പെട്ട് പ്രത്യക്ഷമായി സംരക്ഷിക്കപ്പെട്ട നിലയിൽ നിലകൊള്ളുന്നുവെന്നും ഓഷോ പറയുന്നു. ആധുനിക സാറ്റലൈറ്റുകളിൽ നിന്ന് പോലും മറയ്ക്കപ്പെട്ട ശാന്തിയുടെയും ആത്മീയതയുടെയും മിസ്റ്റിക്കുകളുടെയും വാസസ്ഥലമായ ശാംഗ്രില എന്നത് ഒരു മിത്ത് മാത്രമോ? അതോ ശാസ്ത്രീയമായും ഭൗതികമായും ഉയർച്ച പ്രാപിച്ചിട്ടും ആത്മാവ് കൊണ്ട് ദരിദ്രമായ മനുഷ്യരാശിയോടുള്ള വെല്ലുവിളിയോ?